ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാൻ ഹാരിഷ് പൂക്കോടൻ. ഏവർക്കും എക്സ്പ്ലോർ യുവർ സെൽഫിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. നമ്മൾ ഇന്ന് എന്തിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നതെന്ന് നോക്കാം. www.ibps.in, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ എന്ന ബാങ്കിങ് ഇൻഡസ്ട്രിയിലെ മെയിനായിട്ടുള്ള എല്ലാ നാഷണൽ കോർ നാഷണലൈസ്ഡ് ബാങ്കിലേക്കൊക്കെയുള്ള റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനകത്ത് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്താൽ കാണാൻ പറ്റും. അതായത് കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് ഫോർ സ്പെഷ്യലിസ്റ്റ് ഓഫീസേഴ്സ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ഓർഗനൈസേഷൻസ് എന്നുള്ള CRPSPL 10 എന്നുള്ള ഈ ഒരു കാറ്റഗറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന് ആപ്ലിക്കേഷൻ നവംബർ 2 മുതൽ ഇൻവൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നവംബർ 23 ലാസ്റ്റ് ഡേറ്റ്. അതുപോലെ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 23. പ്രിൻ്റ് ഔട്ട് എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ 8. ഇനി ഓൺലൈൻ പേയ്മെൻറ്റ്സിൻ്റെ ലാസ്റ്റ് ഡേറ്റും നവംബർ 23 തന്നെയാണ്. ഇനി ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ ആണ് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത്. രജിസ്ട്രേഷൻ നമ്പർ, അതുപോലെ തന്നെ പാസ്വേഡ്, സെക്യൂരിറ്റി കോഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാനുള്ള വിൻഡോ കാണാം. ഇവിടെ നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് കാണുന്നത്. ഇനി ഇതുവരെയും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ പുതുതായി രജിസ്റ്റർ ചെയ്യാവുന്ന ആളുകളാണ്, ഹൗ ടു അപ്ലൈ എന്നൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇതിന് മുന്നേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ ഉണ്ട് യെല്ലോ കളറിൽ. ഇത് ക്ലിക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ പുതിയ രജിസ്ട്രേഷന് വേണ്ടി ചെയ്യുന്നത്. പക്ഷേ ഈ രജിസ്ട്രേഷന് മുന്നേ എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ, ഏതൊക്കെ പോസ്റ്റുകൾ നമുക്ക് നോക്കാം. ഇവിടെ IBPS വിജ്ഞാപനം ബാങ്കുകളിൽ 647 ഓഫീസറിനെ കാണാൻ പറ്റും. പൊതുമേഖലാ ബാങ്കുകളിൽ സ്പെഷ്യലിസ്റ്റ് ഓഫീസർ തസ്തികയിൽ നിയമനത്തിനായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിങ് പേഴ്സണൽ സെലക്ഷൻ IBPS എന്നല്ല നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് വിജ്ഞാപനമായി നവംബർ 23 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ പറ്റുന്നതാണ്. 11 പൊതുമേഖലാ ബാങ്കുകളാണ് IBPS വഴി ഉള്ളത്. ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കാനഡ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, അതുപോലെ യുക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക്, ഇവരൊക്കെയാണ് ഉള്ളത്. 647 പോസ്റ്റുകളിലേക്കാണ് ഉള്ളത്. അത് ഏതൊക്കെയാണെന്നൊക്കെ പറയാൻ പോകുന്നത്. ഫസ്റ്റ് 1 IT ഓഫീസർ സ്കെയിലാണ്, അതായത് 20 ഒഴിവുണ്ട്. 2 അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ, 485 ഒഴിവ്. 3 രാജ്ഭാഷാ അധികാരി, 25 ഒഴിവ്. അടുത്തതായിട്ട് ലോ ഓഫീസർ, 50 ഒഴിവ്. അതുപോലെ തന്നെ HR പേഴ്സണൽ ഓഫീസർ, 7 ഒഴിവ്. മാർക്കറ്റിംഗ് ഓഫീസർ, 60 ഒഴിവ്. അഗ്രികൾച്ചർ ഓഫീസിലാണ് ഏറ്റവും കൂടുതൽ ഒഴിവുള്ളത്. 485 ഒഴിവുകൾ അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസർ എന്നുള്ള ഒരു തസ്തികയിലുണ്ട്. ഇനി അതിൻ്റെ സ്പെഷ്യാലിറ്റി ഓഫീസർ തസ്തികൾക്ക് IBPS 10th വിജ്ഞാപനമാണിതാണെന്ന് പറയുന്നത്. പൊതുപരീക്ഷ, പൊതു അഭിമുഖം, അതുപോലെ പ്രൊവിഷണൽ അലോട്ട്മെൻറ്റ്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് സെലക്ഷൻ നടത്തുന്നതെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സാണ്. പൊതുപരീക്ഷ നേടുന്ന സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമിക തിരഞ്ഞെടുപ്പ് നടത്തും. പരീക്ഷയിൽ യോഗ്യത നേടുന്നവർക്ക് തുടർന്ന് IBPS മുഖേനയുള്ള പൊതു ഇൻ്റർവ്യൂ ഉണ്ടാവും. ഈ പൊതു പരീക്ഷയിലും ഇൻ്റർവ്യൂവിലും ലഭിക്കുന്ന മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന വിദ്യാർത്ഥികൾ ഇതിലേതെങ്കിലും ഒരു ബാങ്കുകളിലേക്കായിരിക്കും അവർ അലോട്ട് ചെയ്യുക. 2022 മാർച്ച് 31 വരെ ഈ വിജ്ഞാപന പ്രകാരമുള്ള നിയമനങ്ങൾക്ക് അവസരമുണ്ടെന്നാണ് ഇത് നോക്കൂ. ഇനി ഏകദേശം 2 വർഷത്തോളം 1.5 വർഷത്തിൻ്റെ മുകളിൽ ഇതിന് പ്രാബല്യത്തിലുണ്ടാവുമെന്നാണ് അർത്ഥം. ഇതിൽ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 647 ഒഴിവുകളുള്ളത്, ഇനി ഉള്ള ഒഴിവുകളുടെ എണ്ണം തീർച്ചയായിട്ടും അത് വർദ്ധിക്കും. കാരണം ഇനിയും 1.5 വർഷത്തോളം ഇതിന് ഈ ലിസ്റ്റിന് വാലിഡിറ്റി ഉണ്ടാവും. അലോട്ട്മെൻറ്റ് വിവരങ്ങൾ IBPSൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ, പരീക്ഷയുടെ ഇൻ്റർവ്യൂ, കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. ഇതിന് യോഗ്യത പറയുകയാണ് IT ഓഫീസർ, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, IT, ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എന്നിവയിൽ 4 വർഷത്തെ എഞ്ചിനീയറിംഗ് ടെക്നോളജി ബിരുദമാണ് IT ഓഫീസർ പറയുന്നത്. അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ല IT ബിരുദാനന്തര ബിരുദമുള്ളവർക്കും അപ്ലൈ ചെയ്യാം. അതുമല്ലെങ്കിൽ ബിരുദവും DEOC OAC B ലെവൽ ജയോ ഉണ്ടെങ്കിൽ അവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും കൂടുതൽ ഒഴിവില്ല അഗ്രികൾച്ചർ ഫീൽഡ് ഓഫീസറിൻ്റെ സ്കെയിൽ പറയുന്നതാണ്. അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി, അതുപോലെ തന്നെ വെറ്റിനറി സയൻസ്, ഡയറി സയൻസ്, ഫിഷറി സയൻസ്, അതുപോലെ പിസിക്കൾച്ചർ, അഗ്രി മാർക്കറ്റിംഗ് ആൻഡ് കോർപ്പറേഷൻ, അതുപോലെ ബാങ്കിങ്, ദെൻ അഗ്രോ ഫോറസ്ട്രി, ഫോറസ്ട്രി, അഗ്രികൾച്ചർ, ബയോടെക്നോളജി, ഫുഡ് ടെക്നോളജി, അഗ്രികൾച്ചർ ബിസിനസ് മാനേജ്മെൻറ്റ്, ഫുഡ് ടെക്നോളജി, ഡയറി ടെക്നോളജി, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ 4 വർഷത്തെ ബിരുദമാണ് പറയുന്നത്. ഇനി രാജ്ഭാഷാ അധികാരി എന്നുള്ള ആ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്, ബിരുദാനന്തര ബിരുദതരത്തിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി, ബിരുദതരത്തിൽ ഇംഗ്ലീഷ് ഒരു വിഷയമായി പഠിച്ചതും ഹിന്ദി ബിരുദാനന്തര ബിരുദമുള്ളവർക്കുമാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ബിരുദതലത്തിൽ ഹിന്ദിയും ഇംഗ്ലീഷും വിഷയമായി പഠിച്ച് സംസ്കൃതം ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം.
ഇനി ലോ ഓഫീസേഴ്സാണ്, നിയമവിരുദ്ധമാണ് പറയുന്നത്. ബാർ കൗൺസിൽ അഡ്വക്കേറ്റ് ആയിട്ട് എൻറോൾ ചെയ്തവരുമായിരിക്കാം. ഇനി എച്ച് ആർ പേഴ്സണൽ ഓഫീസർ എന്നുള്ളതിനകത്ത് വരുന്ന ബിരുദവും പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ റിലേഷൻ അല്ലെങ്കിൽ എച്ച് ആർ എച്ച് ആർ ഡി അത്തരത്തിലുള്ള ഫുൾ ടൈം ഗ്രാജുവേറ്റ് ഡിപ്ലോമയ്ക്ക് ഇതിനകത്ത് പരിഗണിക്കുന്നതാണ് പറയുന്നത്. പിന്നെ മാർക്കറ്റിംഗ് ഓഫീസറാണ് വരുന്നത്, ബിരുദവും ദിവത്സര ഫുൾ ടൈം MMS മാർക്കറ്റിംഗ് അതായത് MBA മാർക്കറ്റിംഗ് ഒക്കെ പോലെയുള്ള ഫുൾ ടൈം രണ്ട് വർഷത്തെ കോഴ്സുകൾ അല്ലെങ്കിൽ PGDBA അതുപോലെ തന്നെ PGDBM PGPM അല്ലെങ്കിൽ തന്നെ PGDM എന്ന യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. യോഗ്യത 2020 നവംബർ 23 അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നതെന്ന് പറഞ്ഞു. അപേക്ഷകൾ 20-30 ഏജ് അവരുടെ പ്രായം അതാണ് വരുന്നത്, 20-30 ഇടയിലുള്ളതായിരിക്കണം. 2020 നവംബർ 1 അടിസ്ഥാനമാക്കിയാണ് പ്രായം കണക്കാക്കുന്നത്. ഉയർന്ന പ്രായപരിധിയിൽ പട്ടികവർഗ്ഗക്കാർക്ക് 5 വർഷത്തെയും OBC 3 വർഷത്തെയും വികലാംഗർക്ക് 10 വർഷത്തെയും ഇളവ് ലഭിക്കും. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃതമായ ഇളവുണ്ടായിരിക്കും. അപേക്ഷകർ ഏതെങ്കിലും ഒരു തസ്തികയിലേക്ക് മാത്രം അപേക്ഷിക്കുക. ഒന്നിലധികം അപേക്ഷകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിരസിക്കും. കാരണം ഒരുപാട് തസ്തികകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ പറഞ്ഞതിനകത്ത്. അതിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മാത്രം അപ്ലൈ ചെയ്യാം. നിങ്ങൾ ക്വാളിഫൈഡ് ആണ് എന്നുണ്ടെങ്കിലും കൂടുതൽ അതിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കാം. ഇനി അടുത്തായി പറയുന്നത്, നേരത്തെ പറഞ്ഞ പോലെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാനും ഉപയോഗിക്കാനും അറിവുള്ളവരായിരിക്കണം അപേക്ഷകർ. IT ഓഫീസർ ഒഴികെയുള്ള തസ്തികയിൽ അതിനനുസരിച്ചുള്ള മീൻസ് അവർ എക്സാമുകളൊക്കെ നടത്തിയിട്ടായിരിക്കും നിങ്ങളെ അതിനകത്തേക്ക് അലോട്ട് ചെയ്യുക. December 26-27 തീയതികളിലാണ് പ്രിലിമിനറി ഓൺലൈൻ പരീക്ഷ നടത്തും. ലോ ഓഫീസർ അതുപോലെ രാജ്ഭാഷ അധികാരി തസ്തികളിൽ റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ജനറൽ അവയർനെസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. വിഷയങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. മറ്റു തസ്തികയിൽ റീസണിങ്, ഇംഗ്ലീഷ് ലാംഗ്വേജ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നീ വിഷയങ്ങളിൽ നിന്ന് ചോദ്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. മെയിൻ പരീക്ഷ January 4 നടത്തും. ഓക്കെ, ആദ്യം പ്രിലിമിനറി December 26-27 തീയതി. പരീക്ഷയ്ക്ക് നെഗറ്റീവ് മാർക്ക് ബാധകമാണ്. പരീക്ഷ സംബന്ധിച്ച വിവരങ്ങൾക്ക് വെബ്സൈറ്റിൽ വിജ്ഞാപനത്തിൽ ലഭിക്കുന്നതാണ് പറയുന്നത്. ഇനി ബാക്കിയുള്ള ആൾക്കാർക്ക് ഇപ്പോൾ കോവിഡ് സാഹചര്യങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങൾ എവിടേക്കാണെന്നുള്ള സംശയമായിരിക്കും. സംസ്ഥാനത്ത് 10 കേന്ദ്രങ്ങളുണ്ട്. രാജ്യത്ത് മൊത്തം 200+ കേന്ദ്രങ്ങളുണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിൻ്റെ കോഡ് സ്റ്റേറ്റ് കോഡ് 27. കണ്ണൂർ, കൊച്ചി, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം, മലപ്പുറം, പാലക്കാട്, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത്. ലക്ഷദ്വീപിൽ കോഡ് 29, കവരത്തിയിൽ പരീക്ഷാ കേന്ദ്രമുണ്ട്. അതുപോലെ മെയിൻ പരീക്ഷയ്ക്ക് സംസ്ഥാനത്ത് കൊച്ചിയിലും തിരുവനന്തപുരത്തുമാണ് പരീക്ഷാ കേന്ദ്രങ്ങളുള്ളത്. ഇനി അടുത്തായി പറയുന്ന ഫീസാണ്. അപ്പോൾ നിങ്ങൾക്ക് സംശയമുള്ളവരായിരുന്നു, അപേക്ഷ ഫീസ് ₹850 ജനറൽ വിഭാഗത്തിനും OBC പട്ടികവർഗ്ഗം അതുപോലെ വികലാംഗർ അവർക്കൊക്കെ ₹175 മതി. ഡെബിറ്റ് കാർഡ് അതുപോലെ ക്രെഡിറ്റ് കാർഡ്, ഇൻ്റർനെറ്റ് ബാങ്കിങ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് മൊബൈൽ വാലറ്റൊക്കെ യൂസ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫീസ് അടക്കാവുന്നതാണ്. ഓൺലൈൻ അപേക്ഷ ഫോം പേയ്മെൻറ്റ് ഗേറ്റ്വേ ചേർത്തിരിക്കും. ഫീസ് അടക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ സ്ക്രീനിൽ ലഭിക്കും. ഫീസ് അടച്ചതിന് ശേഷം ഈ രസീത് പ്രിൻ്റ് എടുക്കണം എന്നാണ് പറയുന്നത്. ഓൺലൈൻ അപേക്ഷ www.ibps.in എന്ന വെബ്സൈറ്റിനാണ് നൽകേണ്ടത്. അതിൻ്റെ പകർപ്പ് നിങ്ങൾ അപേക്ഷയുടെ അപ്ലോഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് കയ്യിൽ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. ഇനി ഇതിൽ എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കടക്കാം നമുക്ക്. കാരണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതൊക്കെയാണ് സർട്ടിഫിക്കറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമാണ്. ഇനി നിങ്ങൾക്ക് ആദ്യം തന്നെ കാണിച്ചെന്നു രജിസ്റ്റർ ചെയ്യുന്നത്, അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ്റെ ലിങ്കും കാണിച്ചതുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തിലൂടെയൊക്കെയാണ് ഞാൻ കടക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ്, സ്കാൻ ചെയ്ത് വെക്കേണ്ടത്. 1 ഫോട്ടോഗ്രാഫാണ്, 2 സിഗ്നേച്ചറാണ്. അതുപോലെ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾ വൈറ്റ് പേപ്പറിൽ എടുത്തിട്ട് അതും നിങ്ങൾ സ്കാൻ ചെയ്ത് വെക്കണം. അതുപോലെ ഹാൻഡ് റിട്ടേൺ ആയ ഡിക്ലറേഷൻ വേണം, അത് ഓൾറെഡി ഇതിനകത്ത് തന്നെ കാണിച്ചിടണം. ഓൾറെഡി സൈറ്റിൽ ഉണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ സിഗ്നേച്ചേഴ്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യില്ല എന്ന് പറയുന്നത്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻസ് പ്രോപ്പറായിട്ട് തന്നെ സ്കാൻ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്, അത് പരക്കാൻ പാടില്ല. അതുപോലെ ഡിക്ലറേഷൻ ഇവിടെ കാണുന്നുണ്ട്, ഐ നെയിം ചെയ്തിട്ട് നെയിം ഓഫ് കാരൻ ഡിക്ലറേഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ഇറ്റാലിക്കായി കൊടുത്ത ഡിക്ലറേഷൻ അതാണ് നിങ്ങൾ എഴുതിയിട്ട് അതും സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യണം. ഒരു പ്രാവശ്യം നിങ്ങൾ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫീസ് തിരിച്ചു കിട്ടില്ല. പേയ്മെൻറ്റ് കാര്യം നേരത്തെ പറഞ്ഞു, SC ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 175, അതർ കാൻഡിഡേറ്റിന് 850 ആണ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞു. ഇനി അപ്ലൈ ചെയ്യാനുള്ള സൈറ്റും ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു, അതുവഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രിയമുള്ളവർ, ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് കൂടി എത്തിക്കുവാൻ മാക്സിമം ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട വാങ്ങുന്നു. ഞാൻ ഹാരിഷ് പൂക്കോടൻ.